കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 27-ും 28-ും വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ പിന്നെയും മോശയോട്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. മോശ അങ്ങനെ പർവ്വതത്തിൽ കയറി ചെല്ലുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ആദ്യം ദൈവമാണ് സ്വന്തം വിരൽ കൊണ്ട് കൽപ്പലകയിൽ എഴുതിയതെങ്കിൽ ഇപ്രാവശ്യം മോശയോട് ദൈവം എഴുതാനായിട്ട് പറയുന്നു. തന്നെയല്ല, ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. നിയമം എന്നുള്ളതിന് കവനന്റ് എന്നാണ് ഇംഗ്ലീഷിൽ നാം കാണുന്നത്, ഉടമ്പടി എന്ന് മലയാളത്തിൽ പറയും. അതുകൊണ്ട് ദൈവം മോശയോടും ഇസ്രായേൽ മക്കളോടും ഉടമ്പടി ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ് എന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിൽ നിരവധി ഉടമ്പടികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആദാമ്യ ഉടമ്പടി, അബ്രഹാമ്യ ഉടമ്പടി, നോഹൈക ഉടമ്പടി, മോശൈക ഉടമ്പടി, അതുപോലെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുതിയ ഉടമ്പടി എന്ന് പറയുന്നതാണ് പുതിയ നിയമം. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ മോശയോട് ചെയ്യുന്ന ഉടമ്പടിയാണ് 10 കൽപ്പനയായ ന്യായപ്രമാണം എന്ന് പറയുന്നത്. 10 കൽപ്പന എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വകുപ്പുകൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ 613 കൽപ്പനകൾ ഉണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കൽപ്പനകളെല്ലാം കൂടെ 613 കൽപ്പനകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവം മോശയോട് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ദൈവം പാലിക്കുന്നവനാണ്, ദൈവം അതിൽ വിശ്വസ്തനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഇന്ന് നാം പുതിയ നിയമകാലത്തിലാണ് ജീവിക്കുന്നത്. പുതിയ ഉടമ്പടിയാണ് ഇന്ന് ദൈവം നമ്മോട് ചെയ്തിരിക്കുന്നു. എന്താണ് ആ പുതിയ ഉടമ്പടി? പഴയ ഉടമ്പടിയിൽ ദൈവം ഒരു ജാതിയോട് മാത്രമായിട്ട് ഏർപ്പെടുന്നതാണ് നാം കാണുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് നാം തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. തീത്തോസ് 2:11 നമുക്കത് കാണാൻ കഴിയും. ഇന്ന് ദൈവം ഒരു പ്രത്യേക ജാതിയോട് ഉടമ്പടി ചെയ്യുന്നില്ല, എല്ലാവർക്കും ഉള്ള പുതിയ നിയമ ഉടമ്പടിയാണ് ദൈവം ചെയ്യുന്നത്. ആ ഉടമ്പടി മൂലം ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തോട് സമീപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ഉടമ്പടിയാണ് ഇന്ന് ദൈവം ചെയ്തിരിക്കുന്നത്. യേശുക്രിസ്തു മൂലം, യേശുക്രിസ്തു വഴി ദൈവത്തോട് സമീപിക്കുന്ന ഏതൊരാൾക്കും, അവൻ യഹൂദനാകട്ടെ, യഹൂദനായതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല, അല്ല യഹൂദൻ അല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല, യഹൂദന്മാർക്കും യവനന്മാർക്കും ഒരുപോലെയുള്ള ഉടമ്പടിയാണ് ഇന്ന് ദൈവം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പഴയ നിയമം യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് പെസഹയ്ക്കിരിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ അവസാനത്തെ പെസഹ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ആചരിച്ച ശേഷം പുതിയ നിയമം ആരംഭിക്കുന്നത് ലൂക്കോസ് 22 നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പുതിയ നിയമത്തിന്റെ അപ്പവും അതുപോലെ പാനപാത്രവും എടുത്ത് കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിന്റെ പ്രോത്ഘാടനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നാം പുതിയ നിയമകാലത്താണ് ജീവിക്കുന്നത്.
പഴയ നിയമത്തിന് ഇനി നമ്മുടെ മേൽ യാതൊരു സ്ഥാനവുമില്ല, അല്ലെങ്കിൽ പഴയ നിയമത്തിന് നാം, അല്ലെങ്കിൽ തന്നെ നാം യഹൂദന്മാരല്ലാത്തതുകൊണ്ട് പഴയ നിയമത്തിന് അടിമകളല്ല. പഴയ നിയമം യഹൂദന് വേണ്ടി പ്രത്യേകം ദൈവം നൽകിയതാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇന്ന് പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നാം കർത്താവിൻ്റെ രക്തത്താൽ, കർത്താവിൻ്റെ കാൽവറിയിലെ യാഗത്താൽ ദൈവത്തോട് നിരപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് നാം റോമർ 5:1 വായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നാം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരും കർത്താവിനോട് സമാധാനമുള്ളവരുമായി തീർന്നിരിക്കുകയാണ്. അതാണ് പുതിയ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം, അല്ലെങ്കിൽ ആ പുതിയ ഉടമ്പടി കൊണ്ട് സാധിച്ച വലിയ ആനുകൂല്യം എന്ന് പറയുന്നതാണ്. നാം ഇന്ന് പിതാവിനോട് നിരപ്പിക്കപ്പെട്ടു. പിതാവ് പുത്രൻ മൂലം നാം പിതാവിനോട് നിരപ്പിക്കപ്പെട്ടു എന്നതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നാം ഈ പുതിയ നിയമം വഴി പിതാവിനോട് നിരപ്പിക്കപ്പെട്ടതിനാൽ സ്വർഗീയമായ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. Ephesians 1:3 നാം അത് പഠിച്ചതാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം ഓർത്തതാണ്. അങ്ങനെ നാം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്. മാത്രമല്ല, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ദൈവം ക്രിസ്തുവിൽ എന്തൊക്കെ നന്മകൾ നമുക്ക് ഒരുക്കിയിട്ടുണ്ടോ അത് മുഴുവനും പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ തന്നെ പല നന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. രക്ഷ അതിലൊരെണ്ണമാണ്, വീണ്ടെടുപ്പ് മറ്റൊന്നാണ്, ദത്തെടുപ്പ് വേറൊന്നാണ്, പുത്രത്വം മറ്റൊന്നാണ്, പരിശുദ്ധാത്മ അച്ചാരം വേറൊന്നാണ്, പരിശുദ്ധാത്മ മുദ്ര മറ്റൊന്നാണ്, പരിശുദ്ധാത്മ അഭിഷേകം വേറൊന്നാണ്, പരിശുദ്ധാത്മ സ്നാനം മറ്റൊന്നാണ്. ഇങ്ങനെ അനേകം അനുഗ്രഹങ്ങൾ നമുക്ക് ആ ഉടമ്പടിയിലൂടെ ലഭ്യമാകും. അതുകൊണ്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമം ദൈവം പാലിച്ചു. ആ നിയമപ്രകാരം മോശയുടെ ജനവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നാം 28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. വാസ്തവത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണ് നാം ഇവിടെ കാണുന്നത്. ഭക്ഷണം കഴിക്കേണ്ട വെള്ളം പോലും കുടിക്കാതെ മോശയ്ക്ക് അവിടെ കഴിയാനായിട്ട് സാധിച്ചു. എന്താണ് കാരണം? അവൻ ദൈവത്തോടുകൂടെയാണ്, യഹോവയോട് കൂടെ ആയിരുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. യഹോവയോട് കൂടെ ആയിരിക്കുന്ന ഒരാൾക്ക് പച്ചവെള്ളം പോലും കുടിക്കാതെ അവിടെ ആയിരിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയും. തന്നെയല്ല, നാം താഴോട്ട് വായിക്കുമ്പോൾ 29 വാക്യത്തിൽ മോശയുടെ തൊക്ക് പ്രകാശിച്ചിരുന്നത് മോശ പോലും അറിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. എന്തൊരു വലിയ ഉപവാസമാണ്! പച്ചപ്പട്ടിണി എന്നൊക്കെ പറയുന്ന വാക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പച്ചപ്പട്ടിണി. അതുപോലത്തെ ഒരു പട്ടിണിയായിരുന്നു മോശയ്ക്കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും അവൻ എന്ത് ചെയ്തില്ല, അവൻ ആ 40 ദിവസം കൊണ്ട് അവന്റെ ഷുഗർ താണു പോയില്ല, അല്ലെങ്കിൽ അവന് വേറൊന്നും സംഭവിച്ചില്ല. അവൻ ആ പർവ്വതത്തിൽ യഹോവയോട് കൂടെ ആയിരുന്നതുകൊണ്ട് അവൻ പോലും വിശപ്പ് എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ അവന് ദൈവത്തോടുകൂടി ആയിരിക്കാനായിട്ട് കഴിഞ്ഞു. ഇന്നും ഉപവാസം എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം കൂടെ വസിക്കുക. ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ ആ വസിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിച്ചില്ലേലും കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കാൻ അവൻ ഓർക്കില്ല, അവൻ മറന്നുപോകും. കാരണം അവനെ വിശപ്പ് അലട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ദൈവത്തോട് കൂടെ വസിച്ച പലരും അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ഉപവസിച്ച് കഴിഞ്ഞ് കർത്താവിന് വിശന്നു എന്നാണ് നാം വായിക്കുന്നത്. Matthew 4:4 ഒക്കെ നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് അങ്ങനെ ഉപവസിച്ചു. കർത്താവ് അത് കഴിഞ്ഞ് ആഹാരം കഴിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം.
എന്തായാലും ഇവിടെ മോശ ദൈവത്തോട് കൂടെ ആയിരുന്നതുകൊണ്ട് വിശപ്പ് അവൻ അറിയാതെ അവന് ആ ദിവസങ്ങൾ കഴിയാനായിട്ടിടയായി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് കൂടെ നാം ആയിരിക്കുമ്പോൾ വിശപ്പ് എന്താണെന്ന് അറിയാതെ നമുക്ക് കഴിയാൻ സാധിക്കും. അതാണ് ശരിയായ ഉപവാസം. ഉപവാസം പുതിയ നിയമ ഉപദേശമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, എന്നാൽ അത് തെറ്റാണ്. അന്ത്യോക്യയിലെ സഭ ഉപവസിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 13 ആദ്യ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഉപവാസം ഇന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ ആഹാരം കഴിക്കാൻ മറന്നുപോകുന്നു, അതാണ് ശരിയായ ഉപവാസം. അങ്ങനെ കർത്താവിനോട് കൂടെ സമയം ചെലവഴിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.